ഇടുക്കി അടിമാലി ടൗണിൽ പെട്രോൾ ഒഴിച്ചു തീ കൊളുത്തിയ യുവാവ് മരിച്ചു. പണിക്കൻകുടി സ്വദേശി തെക്കേ കൈതക്കിൽ ജിനീഷ് ആണ് മരിച്ചത്. 39 വയസ്സായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. രാഹുൽ വിജയൻ ചേരുന്നു. രാഹുൽ, യുവാവ് തീ കൊളുത്തുന്ന ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങൾ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ആത്മഹത്യയുടെ കാരണമടക്കമുള്ള വിവരങ്ങൾ നിലവിൽ ലഭ്യമാണോ? സുഹേൽ, കഴിഞ്ഞ ദിവസമാണ് അടിമാലി ടൗണിൽ വെച്ച ഈ ജിനീഷ് കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ ദേഹത്തൊഴിച്ചതിന് ശേഷം തീ കൊളുത്തിയത്. ഈ തീ 90% പൊള്ളലേറ്റ ജിനീഷ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത്. ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഇതുവരെ പോലീസ് ഒരു നിഗമനത്തിലേക്ക് എത്തിയിട്ടില്ല. ഒരു പ്രാഥമിക നിഗമനം എന്ന് പറയുന്നത് ജിനീഷ് വിവാഹിതരല്ലായിരുന്നു. വിവാഹം കഴിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം പല സുഹൃത്തുക്കളോടും പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മനോവിഷമത്തിലാണ് ആത്മഹത്യാ ശ്രമം നടത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്ന് ഒരു പ്രാഥമിക നിഗമനമായിട്ട് പോലീസ് എടുത്തിരുന്നു. പക്ഷേ അതിലൊരു പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല. അതാണോ കാരണം എന്നുള്ളൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും പോലീസ് ഇതിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടക്കുകയാണ്. എന്തായാലും നാടിനെ നടുക്കിയ ഒരു സംഭവം തന്നെയായിരുന്നു. പട്ടാപ്പകൽ ആളുകൾ കൂടി നിൽക്കുന്ന ഒരു സ്ഥലത്തെത്തി അവിടെ ജംഗ്ഷന് നടുവിലെത്തിയതിനു ശേഷം കയ്യിൽ കരുതിയ പെട്രോൾ ദേഹത്തൊഴിച്ചതിനു ശേഷം തീ കൊളുത്തുകയായിരുന്നു. ശരി, രാഹുൽ വിജയനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. പട്ടാപ്പകൽ നടു റോഡിൽ ആൾക്കൂട്ടത്തിനിടയിൽ സ്വയം തീ കൊളുത്തിയ യുവാവ് ചികിത്സയിലിരിക്കെ മരിച്ചു എന്ന വാർത്തയുടെ വിശദാംശങ്ങളാണ് രാഹുൽ വിജയൻ നൽകിയത്.